ഹലോ, നമസ്കാരം. ഇത് നമ്മൾ ചെയ്ത് കൊടുത്തുള്ള ഒരു പുതിയൊരു വർക്കാണ് കേട്ടോ. ഒരു 420 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഷീറ്റ് വർക്കാണ്. ഒരു 7200 രൂപയ്ക്ക് നമ്മൾ ചെയ്ത് കൊടുത്ത വർക്കാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിത് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കട്ടോ. അപ്പം നമ്മൾ ഈ കാണുന്നൊരു ഏരിയയിലാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഷീറ്റിൻ്റെ അളവ് വരുന്നത് 14 അടിയാണ് നമുക്ക് വീതി കിട്ടുന്നത്. ഇവിടേക്കൊരു 2 ഷീറ്റിൻ്റെ അളവ് നീളം കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനായിട്ട് എടുത്തിട്ടുള്ള പൈപ്പ് 1.5 സ്ക്വയർ ട്യൂബും അതുപോലെ 3.5 സ്ക്വയർ ട്യൂബാണ് കേട്ടോ. അതുപോലെ നമ്മൾ ഷീറ്റ് എടുത്തിട്ടുള്ളത് JSW പ്രകൃതി പ്ലസ് ഷീറ്റാണ് കേട്ടോ, 3.5. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ കാല് സെറ്റ് ചെയ്യണം കേട്ടോ. അതിനായിട്ട് 2 ഇഞ്ച് റൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തല വാഷറൊക്കെ വെച്ച് ഇതുപോലെ നമ്മൾ കാലിനുള്ള കുഴിയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു 3 കാലാണ് നമ്മളിതിൽ കൊടുക്കുന്നത് കേട്ടോ. 30 അടിയോളം നമുക്കതിൻ്റെ നീളം വരുന്നുണ്ട്. അപ്പോൾ ഒരു 3 കാല് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ കാല് വെച്ച് അതിൻ്റെ മീതെ ബോർഡർ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി കഴുക്കോലൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴുക്കോൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഹോൾ അടിച്ചിട്ട് 4x4 പ്ലേറ്റിലാണ് നമ്മൾ പിടിപ്പിക്കുന്നത് കേട്ടോ. ആങ്കർ ബോൾട്ട് 8x3 ആങ്കർ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിലാണ് നമ്മൾ കഴുക്കോല് വെച്ച് വെൽഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആങ്കർ ബോൾട്ടൊക്കെ സെറ്റ് ചെയ്ത് പ്ലേറ്റൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ പ്ലേറ്റ് അടിച്ചിട്ട് ആങ്കർ ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുക്കോല് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 5 അടി ഗ്യാപ്പ് വരുന്ന രീതിക്കാണ് നമ്മൾ കഴുക്കോൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മൊത്തം നമ്മൾ ഇതിലൊരു 6 കഴുക്കോലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് പട്ടിക ഓടിക്കാം കേട്ടോ. അപ്പോൾ പട്ടിക അടിക്കുന്നത് നമ്മൾ 1.5 സ്ക്വയർ ട്യൂബാണ് അടിക്കുന്നത്. നമ്മൾ ഇതിലൊരു 5 ലൈന് പട്ടികയാണ് അടിക്കുന്നുള്ളത് കേട്ടോ. നമ്മൾ സാധാരണ പട്ടിക അടിക്കൽ 2.5 ഗ്യാപ്പ് വരുന്ന രീതിക്കാണ് പട്ടിക അടിക്കൽ. നമുക്കിത് ചിലവ് കമ്മിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3.5 ഗ്യാപ്പ് വരുന്ന രീതിക്കാണ് പട്ടിക അടിച്ചിട്ടുള്ളത്. ആകെ ഒരു 5 ലൈന് പട്ടികയാണ് ഇതിൽ അടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പട്ടിക അടിക്കലൊക്കെ നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാത്തി ക്ലാമ്പ് വെക്കാനുണ്ട്. അതുപോലെ തന്നെ ഫുള്ളായിട്ട് വെൽഡ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെൽഡ് ചെയ്ത് നമുക്ക് പെയിൻറ്റ് വെൽഡിങ് അടിച്ച ഭാഗത്ത് ടച്ച് ചെയ്യാനുണ്ടാവും. അതൊക്കെ ടച്ച് ചെയ്ത് കറക്റ്റാക്കിയിട്ട് എടുക്കാം. അപ്പോൾ വെൽഡിങ് ചെയ്യാനുള്ള ഭാഗമൊക്കെ വെൽഡ് ചെയ്തിട്ട് പെയിൻ്റ് അടിക്കാനുള്ളതൊക്കെ ടച്ച് ചെയ്ത് കറക്റ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാത്തി സെറ്റ് ചെയ്തിടാനുണ്ട് കേട്ടോ. അപ്പോൾ പാത്തി സ്ക്വയർ പാത്തിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ പാത്തിയുടെ എൻഡ് ഭാഗത്ത് ഡ്രോപ്പും അതുപോലെ ഒരു ക്ലോസൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൽ പാത്തി ക്ലാമ്പിലേക്ക് കയറ്റിയിടാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാത്തി നമ്മൾ കയറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. വൈറ്റ് കളറാണ് പാത്തിൻ്റെ വരുന്നത്. എപ്പോഴും വൈറ്റ് പാത്തിയിടാണ് കാണാനും വൃത്തി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ പാത്തി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഷീറ്റ് അടിക്കുക. ഷീറ്റ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകൃതി പ്ലസ് 3.5 ഗ്രേ കളർ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഷീറ്റ് അടിക്കുക. ഇപ്പോൾ നമ്മൾ 2 ഷീറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് കൂടെ നമുക്ക് അടിച്ചിട്ട് ഫില്ലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഷീറ്റ് അടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സിൽക്കോൺ ഉണ്ട്, അതിന് സെൻറ്റർ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ അടിച്ച ബോട്ടിലൂടെ ഒക്കെ ഈ സിൽക്കോൺ ഇടുകയാണ് കേട്ടോ. അതായത് നമ്മൾ അടിച്ച സ്ക്രൂ എന്തെങ്കിലും ലൂസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ വെള്ളം ലീക്കാവാതിരിക്കാനും അതുപോലെ ഈ ബോൾട്ടിൻ്റെ തലഭാഗത്ത് എപ്പോഴും നമ്മൾ അഴിക്കുന്ന ടൈമിൽ കാണും നല്ല തുരുമ്പ് വന്നിട്ടുണ്ടാവും. അത് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ബോട്ടിലിൻ്റെ മീതിൽ കൂടെ സിൽക്കോൺ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എല്ലായിടത്തും ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. നമ്മുടെ ഈ സിൽക്കോണോട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മുകളിലെ കാഴ്ച കേട്ടോ. ഈ ഒരു വർക്കിൻ്റെ മെറ്റീരിയൽ മൊത്തം എടുത്തുന്ന പാർട്ടിയാണ് കേട്ടോ. നമ്മൾ വിത്തൗട്ട് മെറ്റീരിയലാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വർക്കിൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ.